ഇനി ദുറൂസുൽ എഹ്സാനിലെ ചോദ്യോത്തരങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി, യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്നും അനുയോജ്യമായത് താഴേക്ക് എടുത്ത് എഴുതുക. ഒന്നാമത്തത് വറഹ്മത്തി വസിഅത്ത് ഡാഷ്, ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുക. വറഹ്മത്തി വസിഅത്ത് കുല്ല ഷൈഇൻ. രണ്ടാമത്തത് വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബല്ലില്ലാ, താഴേക്കെടുത്ത് എഴുതുക. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബല്ലില്ലാ. മൂന്നാമത്തത് മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ഡാഷ്, മുകളിൽ നിന്ന് എടുത്ത് എഴുതുക. ലിഖാഅഹു, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅഹു. ഇനി നാലാമത്തത് അസ്ഖലു സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാഇ വ സ്വലാത്തുൽ ഫജിരി, എടുത്ത് എഴുതുക സ്വലാത്തുൽ ഫജർ എന്നത്. അഞ്ചാമത്തത് അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ്, മുകളിൽ നിന്ന് താഴേക്കെടുത്ത് എഴുതുക. ആറാമത്തത് അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവുമാണ് കാണിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അങ്ങേയറ്റത്ത് താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി, പൂർത്തിയാക്കാം. താഴെ കൊടുത്തിട്ടുള്ള വരികൾ പൂർത്തിയാക്കി കൊടുക്കുക. ഒന്നാമത്തത് ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഡാഷ്, എഴുതുക. ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. രണ്ടാമത്തത് ദീനിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ് ഡാഷ്, ദീനിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ് എഹ്സാൻ. മൂന്നാമത്തത് മാതാപിതാക്കൾക്ക് എഹ്സാൻ ചെയ്യാൻ അള്ളാഹു ഡാഷ്, മാതാപിതാക്കൾക്ക് എഹ്സാൻ ചെയ്യാൻ അള്ളാഹു നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നാലാമത്തത് അള്ളാഹുവിന് 99 ഡാഷ്, എഴുതി കൊടുക്കുക. അള്ളാഹുവിന് 99 പരിശുദ്ധ നാമങ്ങളുണ്ട്. ഇനി അഞ്ചാമത്തതാണ് ഖുർആൻ ഓതുന്നവർക്ക് ശുപാർശകനായി അത് ഡാഷ്, എഴുതി കൊടുക്കുക. ഖുർആൻ ഓതുന്നവർക്ക് ശുപാർശകനായി അത് ഖിയാമത്ത് നാളിൽ വരുന്നതാണ്. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി, മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം. താഴെ കാണുന്ന ചോദ്യങ്ങൾ, 5 ചോദ്യങ്ങളുണ്ട്, അവർക്ക് ഉത്തരം എഴുതി കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം, ഖുർആൻ അല്പമെങ്കിലും മനഃപ്പാടമില്ലാത്തവൻ്റെ ഉപമ എന്താണ്? ഉത്തരം, ഉപയോഗശൂന്യമായ വീട് പോലെയാണ്. രണ്ടാമത്തെ ചോദ്യം, അബുദ്ദർദ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? അബുദ്ദർദ റളിയല്ലാഹു അൻഹുവിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഉത്തരം, അബുദ്ദർദ, താങ്കൾ ഖുർആൻ പാരായണം കാര്യത്തിൽ ജാഗ്രത പുലർത്തുക, കാരണം ഭൂമിയിൽ നിങ്ങൾക്കത് പ്രകാശവും ആകാശലോകത്തിലൊരു നിക്ഷേപവുമാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, എന്തിനാണ് അള്ളാഹു കൈനീട്ടിക്കാത്തിരിക്കുന്നത്?
ഉത്തരം: നമ്മുടെ തൗബ പ്രതീക്ഷിച്ചു രാവും പകലും കൈനീട്ടിക്കാത്തിരിക്കുന്നു. നാലാമത്തെ ചോദ്യം: സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന അതിവിശിഷ്ടമായ സൗഭാഗ്യമാണ് അത് ഏത്? ഉത്തരം: അവൻ്റെ തിരുദർശനം. അഞ്ചാമത്തെ ചോദ്യം: നീ മുഹ്സിനാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആരോടാണ്? നീ മുഹ്സിനാവുക എന്ന് നബി തങ്ങൾ പറഞ്ഞത് ആരോട്? ഉത്തരം: സ്വർഗം ലഭിക്കാനുള്ള അമൽ പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടപ്പോൾ. ഇനി അടുത്ത ആക്ടിവിറ്റി, നാലാമത്തെ ആക്ടിവിറ്റി, വ്യക്തമാക്കാം. ഒന്നാമത്തത്: അള്ളാഹു മാപ്പാക്കാത്ത രണ്ട് മഹാപാപങ്ങൾ. അള്ളാഹു മാപ്പാക്കാത്ത രണ്ട് മഹാപാപങ്ങൾ: ഒന്ന് ശിർക്കും, രണ്ട് കുഫറും. രണ്ട്, പരലോകത്ത് പ്രകാശ കിരീടം ധരിക്കപ്പെടും ആർക്ക്? ഉത്തരം: ഖുർആൻ പഠിച്ചു അതനുസരിച്ചു ജീവിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക്, അവർക്കാണ് പരലോകത്ത് പ്രകാശ കിരീടം ധരിക്കപ്പെടുക. ഇനി അടുത്ത ആക്ടിവിറ്റി, അഞ്ചാമത്തെ ആക്ടിവിറ്റി, സാരം എഴുതാം. അർത്ഥം എഴുതി കൊടുക്കുക: ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഇതിൻ്റെ അർത്ഥം എഴുതി കൊടുക്കുക: ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ. ഇനി അവസാനത്തെ ആക്ടിവിറ്റി, ആറാമത്തെ ആക്ടിവിറ്റിയാണ്, ക്രമത്തിലാക്കാം. താഴെ തെറ്റായ ക്രമത്തിൽ കൊടുത്തിട്ടുണ്ട്, അത് ശരിയായ ക്രമത്തിലേക്ക് എഴുതുക. മിഅത്തൻ ഇല്ലാ വാഹിദൻ, മൻ അഹ്സാഹ ദഖലൽ ജന്ന, ഇന്ന ലില്ലാഹി തിസ്അത്തൻ വതിസ്ഈന ഇസ്മൻ. അത് ശരിയാക്കി കൊടുക്കുക: ഇന്ന ലില്ലാഹി തിസ്അത്തൻ വതിസ്ഈന ഇസ്മൻ. മിഅത്തൻ ഇല്ലാ വാഹിദൻ, മൻ അഹ്സാഹ ദഖലൽ ജന്ന. ഇതാണ് ക്രമപ്രകാരം എഴുതേണ്ടത്. അപ്പം നമ്മുടെ ആറാം ക്ലാസ്സിലെ എല്ലാ പേപ്പറും ഇവിടെ ചർച്ച ചെയ്തു. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.